നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 യൂറോ കപ്പിൻ്റെ ക്വാളിഫയിങ് പ്രൊസീജിയർ ഇപ്പോൾ അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ജർമ്മനിയിലാണ് ഒരു യൂറോ കപ്പ് നടക്കുന്നത്. അവർ ഓട്ടോമാറ്റിക്കലി ഹോസ്റ്റുകൾ എന്ന നിലയിൽ ക്വാളിഫൈ ആവുകയാണ്, ആതിഥേയർ എന്ന നിലയിൽ അവർ ക്വാളിഫൈ ആവുകയാണ്. മറ്റ് 53 ടീമുകൾ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ കളിക്കും. ആ ടീമുകളുടെ ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പുകൾ ഏതാണ് എന്ന് തീരുമാനിക്കാനുള്ള നറുക്കെടുപ്പ് ഒക്ടോബർ 9 ഫ്രാങ്ക്ഫർട്ടിൽ വെച്ച് നടക്കും. അക്കാര്യവും ഇപ്പോൾ യുവേഫ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യ കറൻ്റ്ലി സസ്പെൻഡഡ് ആണ്, അതുകൊണ്ട് തന്നെ അവർ തൽക്കാലത്തേക്ക് ഇതിൽ ഉൾപ്പെടുന്നുണ്ടാവില്ല. റഷ്യ ഇല്ലാതെയായിരിക്കും ക്വാളിഫയിങ് റൗണ്ടിൻ്റെ നറുക്കെടുപ്പ് നടക്കുക. ബാക്കി 53 ടീമുകളാണ് ഈ ഒരു ക്വാളിഫയിങ് ഡ്രോയിൽ ഉണ്ടാവുക. അവരെ വ്യത്യസ്ത ഗ്രൂപ്പുകളിലേക്ക്, 10 ഗ്രൂപ്പുകളിലേക്കായിരിക്കും ഈ നറുക്കെടുപ്പിലൂടെ തരംതിരിക്കാൻ പോകുന്നത്. 7 ഗ്രൂപ്പുകളിൽ 5 ടീമുകളും 3 ഗ്രൂപ്പുകളിൽ 6 ടീമുകളുമായിരിക്കും ഉണ്ടാവുക. ഇനി ഓരോ ഗ്രൂപ്പിലെയും വിന്നേഴ്സും അതുപോലെ തന്നെ അവരുടെ റണ്ണേഴ്സും നേരിട്ട് ഈ ഒരു യൂറോ കപ്പിലേക്ക് ക്വാളിഫൈഡ് ആകും. ബാക്കി 3 സ്പോട്ടുകൾ കൂടി ഉണ്ട്, അത് പിന്നീട് പ്ലേ ഓഫിലൂടെയായിരിക്കും തീരുമാനിക്കുക. 2024 മാർച്ചിലായിരിക്കും ആ പ്ലേ ഓഫ് മത്സരങ്ങൾ നടക്കുക എന്ന കാര്യം കൂടി ഇപ്പോൾ യുവേഫ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്നു. അതുകൂടാതെ തന്നെ ഈ ടീമുകളെയൊക്കെ എങ്ങനെയാണ് ഈ ഒരു നറുക്കെടുപ്പിന് വേണ്ടി സീഡ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ റാങ്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് അവരുടെ യുവേഫ നേഷൻസ് ലീഗിലെ റാങ്കിങ്ങിനനുസരിച്ചിട്ടായിരിക്കും 7 പോട്ടുകളിൽ ായിട്ട് അവരെ മാറ്റുക എന്നും അറിയിക്കുന്നു. ഏതായാലും എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് വേൾഡ് കപ്പാണ്. വേൾഡ് കപ്പ് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്ന വലിയ മാമാങ്കം എന്ന് പറയുന്നത്, ഫുട്ബോൾ മാമാങ്കം എന്ന് പറയുന്നത് യൂറോ കപ്പാണ്. ആ യൂറോ കപ്പ് 2024 നടക്കുക. അതിൻ്റെ ഫിക്സർ നിർണ്ണയവുമായി ബന്ധപ്പെട്ട നറുക്കെടുപ്പ്, അതായത് അതിൻ്റെ ഫിക്സർ നിർണ്ണയം എന്ന് പറയുമ്പോൾ ക്വാളിഫയിങ് റൗണ്ടിൻ്റെ ഫിക്സർ നിർണ്ണയമാണ്, അത് ഈ ഒക്ടോബറിൽ നടക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.